എത്ര പൈസ കിട്ടിയാലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ് പലർക്കും. മാസം ശമ്പളക്കാരനാണെങ്കിൽ മാസം അവസാനമാകുമ്പോഴേക്കും പോക്കറ്റ് കാലിയായി മാറുന്നത് പതിവാണ്. നമ്മുടെ സമ്പാദ്യശീലത്തിലെ പോരായ്മകളാണ് പലപ്പോഴും ഈ ഒരവസ്ഥയ്ക്ക് കാരണമാകുന്നത്. അത്തരം സാഹചര്യത്തിലാണ് ചില മികച്ച സമ്പാദ്യശീലങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്നത്. ഏറ്റവും ആദ്യത്തേത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കടങ്ങൾ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ്. കടങ്ങൾ കൊടുത്തു തീർക്കാതെ ഒരിക്കലും ഒരു സമ്പാദ്യശീലം വളർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യം കടങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കുക. ലോണുകൾ പെട്ടെന്ന് അടച്ചു തീർത്താൽ പലിശയിനത്തിൽ തന്നെ വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ആ പലിശ കാശ് പോക്കറ്റിൽ കിടക്കുകയും ചെയ്യും. മറ്റൊന്ന്, സമ്പാദ്യത്തിനായി ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് 3 വർഷത്തിന് ശേഷം ഒരു കാറ് വാങ്ങും എന്ന ലക്ഷ്യത്തോടെ ഇന്ന് മുതൽ തന്നെ അതിലേക്ക് കൃത്യമായ രീതിയിൽ ഒരു തുക മാറ്റിവെക്കുക. മറ്റൊന്ന് സേവിങ്സ് ആണ്. എല്ലാ മാസവും ഒരു നിശ്ചിത തുക ശമ്പളം കിട്ടുമ്പോൾ സേവിങ് അക്കൗണ്ടിലേക്ക് മാറ്റുക. അനാവശ്യമായ ഒരു കാര്യങ്ങൾക്കും ഇതിൽ നിന്നും ഒരു പണവും എടുക്കില്ല എന്ന് തീരുമാനിക്കുകയും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യുക. മറ്റൊന്ന് ചില ദുശീലങ്ങളാണ്. പുകവലി ആരോഗ്യത്തിന് മാത്രമല്ല സമ്പത്തിനും മോശമാണ്. ഒരു ദിവസം വലിച്ചു തള്ളുന്ന കാശ് സമ്പാദ്യത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നിക്ഷേപമായി മാറും. മദ്യപാനത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. വിനോദയാത്രകൾ ഒഴിവാക്കാൻ സാധിക്കാത്തതാണ് എങ്കിൽ കൂടി കൃത്യമായ പ്ലാനിങ്ങോടെ ഇത് പൂർത്തിയാക്കണം. അനാവശ്യമായ നിരവധി ചിലവുകൾ ഇത്തരം സമയങ്ങളിൽ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് മാത്രം ഇത്തരം പ്ലാനുകൾ നടത്തുക. അങ്ങനെ ചിലവുകൾ എല്ലാം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, അനാവശ്യമായി കടം കൊടുക്കാതിരിക്കുക. എത്ര സുഹൃത്തുക്കളായാലും തിരിച്ചു കിട്ടില്ല എന്ന ഉറപ്പുള്ള വ്യക്തിക്ക് കടം കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. നോ പറയാൻ ശീലിച്ചാൽ അതിന്റെ ഗുണം നിങ്ങളുടെ പോക്കറ്റിന് ലഭിക്കും. മറ്റൊന്ന്, LIC പോസ്റ്റ് ഓഫീസ് പോലെയുള്ള മികച്ച നിക്ഷേപങ്ങളിലൂടെയാണ്. LIC പോസ്റ്റ് ഓഫീസോ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ഇത്തരം കാര്യങ്ങളിൽ നിന്നും പലിശയിനത്തിൽ കൂടുതൽ പണം ലഭിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഓഹരി വിപണികൾ വലിയ ലാഭം നൽകുമെങ്കിലും അതുപോലെ തന്നെ നഷ്ടസാധ്യതയുമുണ്ട്. വലിയ അറിവുള്ളവർക്ക് പോലും നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഈ മേഖലയിലെ നിക്ഷേപം ഒരു ഭാഗ്യ പരീക്ഷണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ആലോചിച്ച് മാത്രം ചെയ്യുകയും ചെയ്യുക. മറ്റൊന്ന്, അനാവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ശീലമാണ്. നമുക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത ചില സാധനങ്ങൾ ചില സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കൾക്കൊപ്പമൊക്കെ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ വാങ്ങിക്കൂട്ടുന്ന ശീലം നമുക്കുണ്ടാവും. പക്ഷേ ഒരിക്കൽ പോലും നാം ഉപയോഗിക്കാത്ത ചില സാധനങ്ങളും നാം അത്തരത്തിൽ വാങ്ങിക്കൂട്ടും. അതുകൊണ്ട് തന്നെ ഓരോ അനാവശ്യ സാധനങ്ങൾ വാങ്ങുമ്പോഴും അതിൻ്റെ ആവശ്യകത ഉറപ്പുവരുത്തുക. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.